അവൻ മരിക്കാൻ കിടന്നിട്ട് മാറ്റമൊന്നുമില്ല. നരൻ നന്ദനോട് പറയാ, ശരത്തിനെ ഒന്ന് സൂക്ഷിക്കണം, അവൻ ആള് ശരിയല്ലെന്ന്. ഇങ്ങനെയുള്ളവനൊന്നും രക്ഷപ്പെടാൻ പാടില്ല. എന്നിട്ട് നന്ദൻ തന്നെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. നരൻ രക്ഷപ്പെടണമെന്ന് എനിക്കും ആഗ്രഹമില്ല, എങ്കിലും ഉള്ളത് പറയണമല്ലോ. അവനിപ്പോ പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്. അതെന്താ മോൾ അങ്ങനെ പറഞ്ഞത്? അമ്മ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ലേ ശരത്തേട്ടൻ നരനെ നയനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത്? അങ്ങനെയുള്ള ശരത്തേട്ടൻ നരനെ തള്ളിക്കളയണമെങ്കിൽ അതിന് പിന്നിൽ വ്യക്തമായ കാരണം ഉണ്ടാവും. എന്ത് കാരണം? ശരത്തിനെ വിമർശിക്കാൻ അവനെന്ത് യോഗ്യതയുള്ളത്? രണ്ടാളും തമ്മിൽ നല്ല കൂട്ടല്ലായിരുന്നോ? അപ്പൊ എന്തേലും കള്ളത്തരം കണ്ടുപിടിച്ചു കാണും. രോഹിണി, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ശരത്ത് നിന്റെ ഭർത്താവാ, എന്നിട്ട് ആ കുട്ടിയെ കുറിച്ച് നിനക്കൊരു മതിപ്പുമില്ല. ഞങ്ങളുടെയൊക്കെ വാക്ക് കേൾക്കാതെ നീ ഇപ്പോഴും ജോസാറിനെ കാണുന്നുണ്ടോ? കാണുന്നുണ്ട് ജോസാറിനെ അമ്മച്ചിയൊക്കെ, പിന്നെ ഞാൻ അതിന് ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. എനിക്കറിയാം, സ്വന്തം ഭർത്താവിനെക്കാളും മനസ്സിൽ തങ്ങി നിൽക്കുന്നത് ജോസാറാണെന്ന്. നിന്റെ സ്വഭാവം എന്താ മോളെ നാൾക്ക് നാൾ താഴേക്ക് പോകുന്നത്? ഇങ്ങനെ ഒരു കൾച്ചറിലല്ലല്ലോ നീ വളർന്നത്. എല്ലാവരും ജോസാറിനെ വെറുത്തു, അപ്പോഴും ഞാൻ കൂടെ നിന്നു. ഒരു വീട്ടിൽ താമസിച്ചു, ഞങ്ങളെ രണ്ടാളെയും ശത്രുക്കളായിട്ട് എല്ലാവരും കണ്ടു. അതിന്റെയൊക്കെ അവസാനമോ ജോസാറിൽ നന്മയുണ്ടെന്ന് ഈ പറഞ്ഞവരൊക്കെ തിരിച്ചറിയുകയും ചെയ്തു. അതുപോലെ തന്നെയാ ഈ പോക്കും. അവസാനം എല്ലാവരും ഞങ്ങളുടെ ഭാഗത്തെ ശരി കാണും. അങ്ങനെ അവസാനമൊന്നും പറഞ്ഞ് നീ നീട്ടിവെക്കാതെ ശരത്തിന് എന്തെങ്കിലും പാളിച്ചുണ്ടെങ്കിൽ അത് നീ പറയണം. ഈ മൗനമാണ് പ്രശ്നം. സ്വന്തം കുഞ്ഞിനെ പോലും ഭർത്താവ് സ്നേഹിക്കുന്നത് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ നിന്റെ മനസ്സിൽ എന്തോ കരട് കയറിയിട്ടുണ്ടെന്നല്ലേ കരുതാൻ? അതെ, കരട് കയറിയിട്ടുണ്ട്. എന്നിട്ട് ശരത്തിനെ നീ സ്നേഹിക്കുന്നതോ അത് മറ്റുള്ളവരെ കാണിക്കാനുള്ള അഭിനയമാണോ? ഒന്ന് നിർത്തമ്മേ, ഇതിനൊന്നും തൽക്കാലം എന്റെ പക്കൽ മറുപടിയില്ല. കട്ടായി പോയിരിക്കുക, ആരെങ്കിലും അത് ദാനമായി കൊടുക്കാൻ തയ്യാറാകണം, എങ്കിലേ രക്ഷയുള്ളൂ. അതും പറയുന്ന സമയത്ത് കിട്ടണം, അല്ലെങ്കിൽ മരണം ഉറപ്പാ. അതിപ്പോ ഇത്തിരി പ്രശ്നമോ? ബ്ലഡ് റിലേഷനിലുള്ള ആരെങ്കിലും ലിവർ പ്ലാന്റേഷന് തയ്യാറായാൽ ഏറെ നല്ലത്. ഞാൻ കൊടുക്കാൻ ഡോക്ടർ, ഞാൻ സഹായിക്കാവനായി. താങ്കളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ? എ പോസിറ്റീവ്. അയാളുടേത് ബി പോസിറ്റീവാ, അത് പറ്റില്ല. രണ്ടാളിന്റെയും ഒരേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെ ആകണം. അമ്മയുടെയോ സഹോദരിയുടെയോ ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് തിരക്ക്? ആരോ അവിടെ ബി പോസിറ്റീവ് ഉണ്ട്. അയാളെ പോലൊരു മകൻ രക്ഷപ്പെടണമെന്നുണ്ടോ നിങ്ങൾക്ക്? കാണില്ലെന്ന് എനിക്കറിയാം. അച്ഛനെ കുത്തി പുഴയിലെറിഞ്ഞ മകനല്ലേ, ആ വൈരാഗ്യം ഏതായാലും കാണാതിരിക്കില്ലല്ലോ. ഏതായാലും നിങ്ങളൊന്ന് അന്വേഷിക്കേ, സഹായിക്കാൻ ആളുണ്ടെങ്കിൽ ഞങ്ങൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കാം. രഹസ്യമായി ചിലതൊക്കെ ഞാൻ അറിഞ്ഞു. സമൂഹത്തിന് നാശമായ മകനെ കൊല്ലാൻ നോക്കിയല്ലേ? അതെ, എന്നിട്ടും അവൻ മരിച്ചില്ല. ഈ കിടപ്പിൽ നിന്ന് എഴുന്നേറ്റിട്ട് അച്ഛനെ കൊല്ലണമെന്ന് അവന്റെ ജാതത്തിൽ കാണും, പിന്നെ അത് സംഭവിച്ചല്ലേ പറ്റൂ. എന്ത് ചെയ്യാനാ സാറേ? പ്രതി ഞാനല്ല, എങ്കിലും എന്റെ മക്കളൊക്കെ വഴിപിഴച്ചു പോയി. മരിക്കാൻ വേണ്ടിയാണല്ലോ കുത്തിയത്, കരളറ്റുപോയി. ഇനി അതേ രക്തഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും കരള് ദാനം ചെയ്യാൻ തയ്യാറാവണം, അല്ലെങ്കിൽ
മരണോറപ്പാ. അച്ഛന് വിഷമമുണ്ടോ? അവൻ മരിക്കാത്തതിലാ വിഷമം. ഇനിയിപ്പോ ഓരോ ദിവസം കഴിയുന്തോറും സഹതാപം തോന്നും. അങ്ങനെ അവന്റെ സംസാരവും പെരുമാറ്റവും ഒക്കെ മറ്റുള്ളവർക്ക് ദയനീയത തോന്നുന്നു വാക്കത്തി നരനെ കാണുമ്പോ, അല്ലേ? അതാണ് അവസ്ഥ. ഈ ദയനീയ അവസ്ഥയിൽ നിന്നും നരൻ ആരോഗ്യം വീണ്ടെടുത്തുന്നിരിക്കട്ടെ, അതിനുശേഷം അയാളുടെ സ്വഭാവം നന്നാവുമെന്ന് തോന്നുന്നുണ്ടോ അച്ഛന്? ഒരിക്കലുമില്ല. ഒരാൾക്ക് ജന്മനാ ഒരു സ്വഭാവമുണ്ട്, ജാതകമുണ്ട്, അതനുസരിച്ച് അയാൾ മുന്നോട്ട് പോകൂ. എന്നിട്ട് അന്വേഷിക്കുന്നില്ലേ നരന് കരള് ദാനം ചെയ്യാൻ ആരെങ്കിലും കിട്ടുമെന്ന്? ഒരച്ഛനെന്ന നിലയില് എന്റെ ഭാഗത്തുനിന്ന് ഒരു അന്വേഷണം ഉണ്ടാവും. ഞാനൊന്ന് ശ്രമിക്കണോ? അതിനുള്ള മനസ്സ് മോൾക്കുണ്ടാവുമോ? കരൾ തകരാറായി അവൻ മരിക്കണം എന്നല്ലേ മോളുടെ പ്രാർത്ഥന? മറുപടി പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം. അങ്ങനെയൊക്കെ മോൾക്ക് ചിന്തിക്കാൻ പറ്റൂ. ദുർഗ, മകൻ മരിക്കുകയും മരുമകൻ മകളെ അവരുടെ അടുത്താക്കുകയും ചെയ്താൽ അമ്മയും മോളും വരുമാനമില്ലാതെ ഒരു വീട്ടിൽ, അതും വാടക വീട്ടിൽ കിടന്ന് മൂക്കുകൊണ്ട് ഇച്ഛാ വരയ്ക്കും. ജീവിക്കാൻ വരുമാനമില്ലാതെ കിടന്ന് തെണ്ടും. ശരിക്കും പഠിക്കേണ്ടതേ അമ്മയും മോളും. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നരനും നയനയും ഒരേ രക്തഗ്രൂപ്പാണ്. അത് ശരി. അപ്പോ പെങ്ങൾ ആങ്ങളയ്ക്ക് കരൾ ദാനം ചെയ്യൂ. അല്ല, അച്ഛനിതെങ്ങോട്ടാ? ഈ ചോദ്യം എനിക്ക് അവളോട് ചോദിക്കണം, ദുർഗയോട്. നിന്റെ രക്തഗ്രൂപ്പ് ഏതാ? അറിഞ്ഞിട്ടിപ്പ എന്തോ വേണം. എടി, നിന്റെ അവന്റെയും ഒരേ രക്തഗ്രൂപ്പ് ആണെങ്കിൽ അവന് ഗുണം കിട്ടും. ആ വൃത്തികെട്ട രക്തഗ്രൂപ്പ് ഓ പോസിറ്റീവ് അല്ലെടി. പ്രസവ സമയത്ത് ഞാൻ കിടന്ന് ഓടിയതുകൊണ്ട് ഓ പോസിറ്റീവ് ആണെന്നറിയാം. അതേതായാലും അവന് ചേരത്തില്ല. നിന്റെ മോളുടെ രക്തഗ്രൂപ്പ് ഏതാ? അവള് ബി പോസിറ്റീവോ മറ്റോ ആണെന്ന് തോന്നുന്നു. എങ്കിൽ പിന്നെ തൽക്കാലം നിന്റെ മോൻ രക്ഷപ്പെടും. നരന്റെ രക്തഗ്രൂപ്പും ബി പോസിറ്റീവാ എന്ന് വെച്ചാൽ നയനെ സഹായിച്ചാൽ നരന് ഗുണം കിട്ടുമെന്ന് അർത്ഥം. അവൾ ഉറപ്പായിട്ടും നരനെ സഹായിക്കും. നീ പോയിട്ടൊന്ന് ചോദിച്ചു നോക്ക്, എന്നിട്ടേ ഒരു തീരുമാനത്തിലെത്താം. നരന് ഭാഗ്യമുണ്ട്, അതല്ല ഒത്തു വന്നത്. അവൻ ആയുസ് നീട്ടിക്കിട്ടിയാലേ ഇപ്പോഴേ ഞാൻ പറയാ, സൂക്ഷിച്ച് നടന്നോണം അമ്മായച്ചനും വരുമോനും. ഇപ്പോഴേ നിന്റെ ചിന്ത ഇതാ, പിന്നെങ്ങനെയാടി നിന്റെ മക്കൾ നന്നാവുന്നത്? കൂടുതൽ സംസാരമൊന്നും വേണ്ട. ആങ്ങളെ പെങ്ങള് സഹായിക്കും. പിന്നെ എന്തിനാ താൻ ഇവിടെ ഇങ്ങനെ കാവൽ നിൽക്കുന്നത്? എന്നാ ഞാനങ്ങ് പോയേക്കാം. പിന്നെ ഹോസ്പിറ്റൽ ബില്ലേ നിന്റെ അച്ഛൻ വന്ന് കൊടുക്കൂ. എന്താ നിന്റെ മുഖം വാടിപ്പോയത്? മോചിത മാസാമാസം തരുന്നതും നന്ദം തരുന്നതും ഒക്കെയാ ഇവിടെ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേണമെങ്കിൽ പോയേക്കാം. ഈ സഹായം ഇങ്ങോട്ട് നിർത്തിയിട്ട് പോയി പറയടി മോളോട് നരനെ ഒന്ന് സഹായിക്കാൻ. അങ്ങനെയെങ്കിലും നിന്നെ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകട്ടെ. പറഞ്ഞിട്ട് വരാവിടോ പ്രേതവേ. നയനേ, നയനേ, എന്തുവാ ഇവിടെ ഇരിക്കുവായിരുന്നു മോളെ? ഇനി നീ വിചാരിച്ചാലേ നിന്റെ ആങ്ങളെ രക്ഷപ്പെടൂ. ഞാൻ വിചാരിച്ചാലോ? ഞാൻ എന്ത് ചെയ്യാനാ? അത് പിന്നെ അവന്റെ കരളിനാണല്ലോ പ്രശ്നം.
നിന്റെ അവന്റെ ഒരേ രക്തഗ്രൂപ്പാ. അതുകൊണ്ട് നിനക്ക് അവനെ രക്ഷിക്കാൻ പറ്റൂ. പിന്നെ പിന്നെ ഒരേ രക്തഗ്രൂപ്പാണെന്ന് മാത്രമല്ല രക്തബന്ധം ഉണ്ടല്ലോ. എന്നാ പിന്നെ അമ്മയ്ക്ക് കൊടുത്തൂടെ? അതെങ്ങനെ കൊടുക്കും? അവൻ ബി പോസിറ്റീവും ഞാൻ എ പോസിറ്റീവും അല്ലേ. ഇവിടെ നിനക്ക് മാത്രമേ നിന്റെ ആങ്ങളെ സഹായിക്കാൻ പറ്റൂ. അല്ല, എന്റെ കരള് പോയാ പിന്നെ ഞാൻ ചത്തു പോകത്തില്ലയോ? അയ്യോ, നീ ഇപ്പൊ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം? സ്വന്തം ആങ്ങളല്ലേ, ഒരു നല്ല കാര്യം ചെയ്യടി. ഇച്ചിരി കരള് ദാനം ചെയ്തു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അത് ഈ മന്ദബുദ്ധിക്ക് അറിയില്ലല്ലോ. എന്നാലും ഈ ശരീരമൊക്കെ കീറി മുറിച്ച ഓപ്പറേഷൻ, നീ വിചാരിച്ച നിന്റെ ആങ്ങളെ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അവൻ ചത്തുപോകും. സമയമില്ല, ഇനി നിന്നെ കൊണ്ട് എന്തെങ്കിലും പറ്റൂ. ഞാൻ മക്കളെ ഭൂലോക പിഴയാക്കി വളർത്തി അമ്മച്ചി ഇവിടെ എത്തിയോ? അല്ല, എന്തായി ഇവിടെ ഒരു പ്രശ്നം? കരൾ അറ്റുപോയ മകന് മകള് കരൾ കൊടുത്താ രക്ഷപ്പെടും. ഓ, അതായത് ഇവള് നരന് കരൾ കൊടുത്താ രക്ഷപ്പെടും. കൊടുത്തത് തന്നെ. മുത്തശ്ശിക്ക് കൊച്ചുമോളെ കുറിച്ച് നല്ല ധാരണയാണല്ലോ. ആ വിഷയം തന്നെ ഇവിടുത്തെ പ്രശ്നവും. ഒരു നല്ല കാര്യമെങ്കിലും ചെയ്യടി. നിനക്ക് വേണ്ടി സകല വൃത്തികേടുകളും ചെയ്തതല്ലേ അവൻ. അതിന്റെ ഒരു നന്ദി എങ്കിലും കാണിക്ക്. ഇവള് കാണിക്കത്തില്ല. അങ്ങനെ കാണിക്കുന്നവളായിരുന്നെങ്കിൽ കാര്യങ്ങൾ ഇത്രത്തോളം എത്തില്ലായിരുന്നല്ലോ. നിങ്ങളാണ് യഥാർത്ഥ പ്രതി. കണ്ടില്ലേ, സ്വന്തം കൂടപ്പിറപ്പിനോടുള്ള സ്നേഹം, വളർത്തു ഗുണം. ഒന്നും സഹായിക്കും മോളെ. പറ്റില്ലെന്നേ, പറ്റില്ല. അമ്മ വേറെ ആരെങ്കിലും പോയി അന്വേഷിക്ക്, ഇതേ രക്തഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോന്ന്. എന്നാലും നീ ഇങ്ങനായി പോയല്ലോടി. എടി, നീ വളർത്തിയ മോള് പിന്നെ എങ്ങനെയാവൂടി? ഇവളുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ മകന് കരൾ കൊടുക്കോ? അത്രക്ക് നീച്ചയൊന്നും അല്ല ഞാൻ. ഞാനായിരുന്നെങ്കിൽ കൊടുത്താന്. ഇവിടെ ഇരുന്നു താങ്കളോട് പോലും സ്നേഹമില്ലാത്ത ദുഷ്ടം. എടി, നിനക്ക് കരളും വൃക്കയൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. ഹൃദയമുള്ളവർക്കേ അതൊക്കെ ഉണ്ടായിട്ട് കാര്യമുള്ളൂ, നിനക്കതില്ല. എന്നെ സഹായിക്കാൻ ആരെങ്കിലും വന്നോച്ചാ? പുറത്തുനിന്നാരും വരേണ്ട കാര്യമില്ല. രക്തബന്ധത്തിലുള്ളവർക്ക് തന്നെ നിന്നെ വേണമെങ്കിൽ സഹായിക്കാം. ആധാരം ഇപ്പൊ അങ്ങനെ നിന്റെ പെങ്ങള് തന്നെ. നിങ്ങൾ രണ്ടാളും ഒരേ രക്തഗ്രൂപ്പാ. അത് മാത്രമല്ല, രക്തബന്ധം കൂടി ഉള്ളതുകൊണ്ട് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാവുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അവളെന്നെ സഹായിക്കോ? അവൾക്ക് വേണ്ടിയല്ലേ നീ പല വൃത്തികേടുകളും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ചിലപ്പോ സഹായിക്കായിരിക്കും. ഇയാളുടെ ചങ്കിത്തട്ടുന്ന എന്തെങ്കിലും വർത്തമാനങ്ങൾ പറഞ്ഞാലേ ഇയാൾ എന്തെങ്കിലുമൊക്കെ സഹായിക്കോ? അല്ലെങ്കിൽ വേണ്ട, അവളെ കീറി മുറിക്കണ്ട. അവള് പാവ. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഇനി ഒരു രൂപ പോലും ചെലവാക്കാൻ ചെയ്യരുത്. അയ്യോ, അയ്യോ, എന്തൊരു വേദന. പറഞ്ഞല്ലോ ച്ചാ, എന്നെ എന്നെ ഒന്ന് കൊന്നിളഞ്ഞേക്ക്. ഇനി അവസരമുണ്ട്, ഒന്ന് കൊന്നു താച്ച. വേദന അത്രയ്ക്ക് സഹിക്കാൻ വയ്യാത്തോണ്ടാ. അയ്യോ, ഒരുപാട് ക്രൂരത നീ കാണിച്ചു.
അതുകൊണ്ട് ഇങ്ങനെ കിടന്ന് നരകിക്കാനായിരിക്കും യോഗം. എനിക്ക് ആരും കരള് തരല്ലേ. നരകയാതന അനുഭവിക്കാതെ എനിക്ക് അങ്ങോട്ട് പോവാൻ പറ്റണേ. അയ്യോ അഭിനയിച്ച് വേദനിച്ച് തനതും തും തും തനനനത്. ഞാനില്ലാത്തോണ്ട് മോള് വീട്ടുജോലിയൊക്കെ ഏറ്റെടുത്തോ? അല്ലെങ്കിലും ഞാനല്ലേ അച്ഛാ ഇതൊക്കെ ചെയ്യേണ്ടത്. പിന്നെ അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല എങ്കിലും സമയം കിട്ടുമ്പോ ഞാനും ഇതൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ മറന്നുപോകും. അച്ഛന് ചായ എടുക്കട്ടെ? അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് മതി. നരൻ മോളോട് മൊഴി മാറ്റി പറഞ്ഞു, എന്നെയും നന്ദനെയും കേസിൽ പ്രതികളാക്കിയില്ല, ഇതൊക്കെ അവന്റെ അടവാണെന്നൊക്കെ നമുക്ക് തോന്നിയെങ്കിലും അവന് നേരെ മാറ്റമുള്ളതായിട്ട് എനിക്കിപ്പോ തോന്നുന്നു. ഒരുപക്ഷെ കുത്തുകൊണ്ട് കിടന്നപ്പോ കഴിഞ്ഞുപോയ കാലത്തെ കുറിച്ചൊക്കെ അവനെ ഓർത്ത് കാണും. ഇനി നല്ലവനാകാനുള്ള ചിന്തയും ഉണ്ടായി കാണും. അച്ഛന്റെ മോൻ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവോ? എത്ര ക്രൂരനാണെന്ന് പറഞ്ഞാലും എനിക്ക് വേദന സഹിക്കാൻ വയ്യച്ച. ഒന്ന് കൊന്നു തന്നവൻ പറഞ്ഞപ്പോ എന്റെ മനസ്സൊന്നേടറിപ്പോയി മോളെ, നെഞ്ചൊന്ന് കാളിപ്പോയി. അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനൊരു മാനസികാവസ്ഥയിലേക്ക് വന്നതുകൊണ്ട് അവനെ സംശയിക്കേണ്ട കാര്യമില്ല. അച്ഛനാണ് സ്വന്തം മോനെ കുറിച്ച് പറയുന്നത്, അതുകൊണ്ട് ഇവിടെ തർക്കത്തിന്റെ ഒരു ആവശ്യമില്ല. എങ്കിലും ഇത്രയും നാളത്തെ അനുഭവം വെച്ചിട്ട് സഹതാപത്തിനൊരു വകുപ്പില്ലച്ച. സാഹചര്യത്തിനനുസരിച്ച് താളം ചവിട്ടുന്ന ആളാ അച്ഛന്റെ മോനും മോളും ഒക്കെ. എന്നെ ഒന്ന് കൊന്നുതാ എന്ന് സ്വന്തം മോൻ പറയുമ്പോ അവനെ കൊല്ലില്ല എന്ന് അവനെ നന്നായിട്ട് അറിയാം. എന്നാൽ അവനെ രക്ഷിക്കാനുള്ള തോന്നൽ അച്ഛനുണ്ടാവും. ഏതാണ്ട് അങ്ങനെ വന്നിരിക്കുക. എന്റെ സ്വഭാവം അങ്ങനെ മോളെ, മുന്നിൽ നിൽക്കുന്ന ആള് വേദന കൊണ്ട് പൊളയുമ്പോ അതിലൊരംശം എനിക്കും കിട്ടും. സ്വന്തം മോളുടെ ബ്ലഡ് ഗ്രൂപ്പ് അറിയാൻ കഴിയാത്തൊരമ്മ. ഞാനിപ്പോ ലാബിൽ പോയിട്ടാ വരുന്നേ. എന്റേത് ബി പോസിറ്റീവ് ഒന്നും അല്ല, എ ബി നെഗറ്റീവാ. പെറ്റ തള്ളയോടാണോ ഡി നീ കള്ളം പറയുന്നത്? അയ്യോ അമ്മയാണ്. വേണ്ട വേണ്ട വേണ്ട, അമ്മയെ പിടിച്ച് കള്ളസത്യം വിട്ടിട്ട് ഇനി എന്റെ തല പൊട്ടിത്തെറിക്കണ്ട. അങ്ങനെയാണെങ്കി നീ എനിക്കൊപ്പം വാ, നമുക്ക് ഒന്നിച്ച് പോയി ടെസ്റ്റ് ചെയ്യാം. അയ്യോ എന്നാലും എന്റെ കരള് തന്നെ കൊടുക്കണോ നിങ്ങക്ക് നിർബന്ധമല്ലേ? സ്വന്തം ആങ്ങളല്ലേടി. ആങ്ങള ആ ആങ്ങള കാരണം എനിക്കിപ്പോ ജീവിക്കാൻ പറ്റാതായത്. നരൻ അവൻ മരിക്കുന്നത് തന്നെ വിശ്വാസം, എന്നാ മരിച്ചില്ലെങ്കിൽ അവനായിരിക്കും ഇനി മുഖ്യ ഭീഷണി. ഇനി ഒരു കുടുംബത്തിനും അവൻ അന്തകനാകരുത്. ഇതവന്റെ അവസാനത്തെ ഗെയിം ആയിരിക്കണം. ഇനിയും അവളെ കൂടെ കൊണ്ട് നടക്കാതെ അങ്ങ് വിട്ടുകളാ.